Good morning to all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂമ്പാറ്റയുടെ പാഠത്തിലെ പഠന പ്രവർത്തനം ചെയ്തു അല്ലേ? നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് പൂമ്പാറ്റയുടെ പാഠത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു കുട്ടി പൂമ്പാറ്റയെ കളിക്കാൻ വിളിക്കുക അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് കുട്ടി പൂമ്പാറ്റയോട് പറയുന്നത്? ആ മാനം മുട്ട പറക്കുമ്പോൾ ആ വർണ്ണ ചിറകുകൾ നിറമുള്ള ചിറകുകൾ തളരില്ലേ, എൻ്റെ കൂടെ വാ, എൻ്റെ അരികത്ത് വാ, എന്നിട്ട് എൻ്റെ കൂടെ കളിക്കുക അല്ലേ? പിന്നെയോ ആ ഇവിടെ നിറയും പൂക്കളുണ്ട്, പൂവിൽ നിറയും തേനുണ്ട്, അപ്പോൾ ആവശ്യത്തിന് തേൻ കുടിക്കാം. പിന്നെ കൂട്ടിന് നല്ല ഇളം കാറ്റുണ്ട്. പിന്നെ എന്താ, പാടാൻ ഒരു കുയിലുണ്ട് ഇവിടെ. പിന്നെയോ സൂര്യൻ പോകുന്നതിന് മുമ്പ് ആ വരണം, അല്ലെങ്കിൽ അമ്പിളി വന്നു കഴിഞ്ഞാൽ, ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ അമ്മ എന്നെ വിളിക്കും. അതുകൊണ്ട് സൂര്യന് പോകുന്നതിന് മുമ്പേ ആ വരണം, എന്നാലേ നമുക്ക് കളിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കുട്ടി ഈ പൂമ്പാറ്റയെ ഇങ്ങനെയൊക്കെയാണ് പൂമ്പാറ്റയോട് പറയുന്നത് അല്ലേ? സ്വർണ്ണ ചിറകുള്ള പൂമ്പാറ്റയെന്ന് വിളിച്ച് കുട്ടി പൂമ്പാറ്റയോട് പറയുന്നതാണ് ഈ കവിതയിൽ. അപ്പം നമുക്ക് ബാക്കി പഠന പ്രവർത്തനങ്ങളോട് നോക്കാം. അപ്പം നിങ്ങളുടെ പേജ് നമ്പർ 12, പേജ് നമ്പർ 12 എല്ലാവരും എടുത്തോ? നോക്കിക്കേ, അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് നാമങ്ങളും ക്രിയകളും വേർതിരിച്ചെഴുതുക. ഇപ്പോൾ പുതിയ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് അല്ലേ, നാമങ്ങളും ക്രിയകളും വേർതിരിച്ചെഴുതുക. അപ്പം നാമം എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും പേരായ ശബ്ദത്തിനാണ് നാമം എന്ന് പറയുന്നത്. ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ കുറിക്കുന്നു, അത് ക്രിയ. അപ്പം നാമം, പശു, പശു എന്ന് പറയുന്നത് നാമം. തിന്നുന്നു, അത് ക്രിയ. മനസ്സിലായോ? നമ്മൾ കാറ്റ്, കാറ്റെന്ന് പറയുന്നത് നാമം. കാറ്റ് വീശുന്നു, വീശുന്നു എന്ന് പറയുന്നത് ക്രിയ. അപ്പം എന്തെങ്കിലും പ്രവൃത്തിയെ കുറിക്കുന്നതാണ് ക്രിയ. എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തിന് നാമം എന്ന് പറയുന്നു. ഇപ്പം നമുക്ക് നോക്കാം, നാമങ്ങളും ക്രിയകളും വേർതിരിച്ച് എഴുതുക. അപ്പം നാമം ഏതാ, ക്രിയ ഏതാന്ന് നമ്മൾ വേർതിരിച്ചെഴുതണം. ഇപ്പം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, സ്വർണം പറന്നു, ചിറക് വർണ്ണം, കളിക്കുന്നു, പൂവ് നുകരുന്നു, പോയി, സൂര്യൻ, കാറ്റ്. അപ്പോൾ സ്വർണം അതൊരു പേരാ അല്ലേ, അപ്പോൾ അത് നാമം. അപ്പോൾ നാമം ഏതൊക്കെയാണെന്നാണ് ആദ്യമേ എഴുതിയേക്കുന്നത്? നാമം ഏതൊക്കെയാണ്? സ്വർണം, അത് പേരാ അല്ലേ, ചിറക് വർണ്ണം, പൂവ്, സൂര്യൻ, കാറ്റ്. അപ്പോൾ ഏതാണെന്ന് വേർതിരിച്ച് നമ്മൾ എഴുതിയേക്കുവാണ്. ആദ്യം നമ്മൾ നാമം എഴുതി. അപ്പോൾ നാമത്തിൽ ഏതൊക്കെയാണ്? സ്വർണം, ചിറക് വർണ്ണം, പൂവ്, സൂര്യൻ, കാറ്റ്. ഇനി അടുത്തത് ക്രിയ. ക്രിയ ഏതൊക്കെയാണ് നോക്കിക്കേ, പറന്നു അല്ലേ, പക്ഷി പറന്നു. അപ്പം പക്ഷി എന്നുള്ളത് നാമം, പറന്നു എന്നുള്ളത് ക്രിയ. അപ്പം പറന്നു എന്നുള്ളത് എന്താ, ക്രിയ. അപ്പോൾ ക്രിയ ഏതൊക്കെയാണ്? പറന്നു. അടുത്തത് നോക്കിക്കേ, കളിക്കുന്നു, കുട്ടി കളിക്കുന്നു അല്ലേ, കുട്ടി എന്നുള്ളത് നാമം, കളിക്കുന്നു എന്നുള്ളത് ക്രിയ. അപ്പോൾ കളിക്കുന്നു, അത് ക്രിയ. നുകരുന്നു, തേൻ, തേൻ നുകരുന്നു, തേൻ എന്നുള്ളത് നാമം. നുകരുന്നു, കുടിക്കുന്നു അല്ലേ, അപ്പോൾ അത് ക്രിയ. അപ്പോൾ നുകരുന്നു. പോയി, വണ്ടി പോയി. അപ്പോൾ വണ്ടി എന്നുള്ളത് നാമം, പോയി എന്നുള്ളത് ക്രിയ. അപ്പോൾ ഇതിനകത്ത് നാമവും ക്രിയയും വേർതിരിച്ചെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നാമം ഏതൊക്കെയായിരുന്നു, നമുക്ക് തന്ന പാഠപുസ്തകത്തിലെ ആ കോളത്തിൽ നാമം ഏതൊക്കെയാണ്? സ്വർണം, ചിറക് വർണ്ണം, പൂവ്, സൂര്യൻ, കാറ്റ്. ക്രിയ, പറന്നു, കളിക്കുന്നു, നുകരുന്നു, പോയി. ഇനി അടുത്ത പേജിൽ നോക്കിക്കേ, അടുത്ത പേജ് 13. മാതൃക പോലെ എഴുതി ക്രിയയ്ക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഇപ്പോൾ വരുന്നു എന്ന് തന്നിട്ടുണ്ടല്ലേ, ആദ്യമേ മാതൃക തന്നേക്കുന്നത് പോകുന്നു, പോയി, പോകും. പോകുന്നു എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അപ്പോൾ അത് വർത്തമാനകാലം, പോകുന്നു അല്ലേ, പൊക്കൊണ്ടിരിക്കുക, അപ്പോൾ അത് വർത്തമാനകാലം. പോയി, അത് കഴിഞ്ഞുപോയി, അപ്പോൾ അത് ഭൂതകാലം. പോകും, അത് പോകുന്നു, ഇനി വരാനിരിക്കുന്നു, അപ്പോൾ അത് ഭാവി കാലം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു, അത് വർത്തമാനകാലം. പോയി, പോയി എന്ന് പറയുന്നത് അത് കഴിഞ്ഞുപോയി, അപ്പോൾ അത് ഭൂതകാലം. പോകും, ഇനി പോകുന്നതേ ഉള്ളൂ, അപ്പം പോകും, അത് ഭാവി കാലം. അപ്പം നമ്മളിപ്പോൾ എന്താ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മൂന്നാമത്തെ പാഠപുസ്തകം, മൂന്നാമത്തെ പാഠം പഠിച്ചുകൊണ്ടിരിക്കുക, അത് വർത്തമാനകാലം.
രണ്ടാമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഭൂതകാലം. നാലാമത്തെ പാഠം നമ്മൾ പഠിക്കും. അത് ഭാവി കാലം. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വർത്തമാനകാലം, പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് ഭൂതകാലം, പഠിക്കും എന്ന് പറയുന്നത് ഭാവി കാലം. അപ്പം നമുക്ക് ഇതിൻ്റെ മാതൃകകൾ നോക്കാം. ആദ്യമേ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്, പോകുന്നു അത് വർത്തമാനകാലം, പോയി എന്ന് പറയുന്നത് ഭൂതകാലം, പോകും എന്ന് പറയുന്നത് ഭാവി കാലം. അടുത്തത് നോക്കിക്കേ, വരുന്നു, വരുന്നു എന്ന് പറയുന്നത് വർത്തമാനകാലം, വന്നു അല്ലേ, വന്നു അത് ഭൂതകാലം, വരും അത് ഭാവി കാലം. അതുപോലെ നുകരുന്നു വർത്തമാനകാലം, നുകർന്നു എന്നുള്ളത് അതെന്താ ഭൂതകാലം, നുകരും ഭാവി കാലം. പറക്കുന്നു വർത്തമാനകാലം, പറന്നു അത് ഭൂതകാലം, പറക്കും ഭാവി കാലം. പാടുന്നു എന്നുള്ളത് വർത്തമാനകാലം, പാടി അല്ലേ, പാടി എന്നുള്ളത് ഭൂതകാലം, പാടും അത് ഭാവി കാലം. സംഗീത പാടുന്നു, സംഗീത പാടിക്കൊണ്ടിരിക്കുക, അത് വർത്തമാനകാലം. സംഗീത പാടി അത് കഴിഞ്ഞു പോയതാണ്, അപ്പോൾ അത് ഭൂതകാലം. സംഗീത പാടും അത് എന്താണ് ഭാവി കാലം, ഇനി പാടും അല്ലേ. അപ്പോൾ ഇത് മനസ്സിലായോ? മാതൃക പോലെ എഴുതുക ക്രിയയ്ക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇത് ക്രിയയാണ്, ക്രിയയ്ക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം. അപ്പോൾ വരുന്നു, വന്നു, വരും. നുകരുന്നു, നുകർന്നു, നുകരും. പറക്കുന്നു, പറന്നു, പറക്കും. പാടുന്നു, പാടി, പാടും. ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിക്കേ, കളിക്കാൻ വിളിക്കുന്നത് ആരെ? കുട്ടി പൂമ്പാറ്റയെ കളിക്കാൻ വിളിക്കുന്നത് പോലെ നിങ്ങൾ കളിക്കാൻ വിളിക്കുന്നത് ആരെയാണ്? നിങ്ങൾ ആരെയാണ് കളിക്കാൻ വിളിക്കുന്നത്? അപ്പം നിങ്ങളൊരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ആയിരിക്കും കളിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ അവിടെ എഴുതണം. കൂട്ടുകാരനെയാണോ കൂട്ടുകാരിയാണോ കളിക്കാൻ വിളിക്കുന്നത്? എന്നിട്ട് കൂട്ടുകാരനോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നേ? എന്ന് നമുക്ക് എന്ത് കളിയാണ് കളിക്കണ്ടേ അല്ലേ, എത്ര പേരുണ്ട് നമ്മുടെ കൂടെ കളിക്കാൻ, അപ്പുറത്തെ കൂട്ടുകാരനെയും കൂടെ വിളിക്കട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങളല്ലേ, കുശല ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നാണ് താഴെ എഴുതേണ്ടത്. ആദ്യം നിങ്ങൾ കുട്ടി പൂമ്പാറ്റയെ കളിക്കാൻ വിളിക്കുന്നത് പോലെ നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? കൂട്ടുകാരനെയാണോ കൂട്ടുകാരിയാണോ എന്നൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആ ലൈനിൽ നിങ്ങൾ ആരെയാണ് വിളിക്കുന്നതെന്ന് അവിടെ എഴുതണം. അത് കഴിഞ്ഞ് കൂട്ടുകാരനോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? ഇപ്പോൾ കൂട്ടുകാരനോട് നിങ്ങൾ ഏത് കളിയാണ് എന്ന് കളിക്കേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ, അതാണ് നിങ്ങൾ താഴെ എഴുതേണ്ടത്. അത് നിങ്ങൾ തന്നെ എഴുതണം. ഇനി അടുത്തത് കണ്ടോ, നിറം കൊടുക്കാം. നമ്മൾ പൂമ്പാറ്റയുടെ പാഠമാണ് പഠിച്ചത്. പൂമ്പാറ്റയ്ക്ക് വർണ്ണ ചിറകുകളുണ്ടെന്ന് പഠിച്ചു. നല്ല കളറായിട്ടുള്ള അല്ലേ, നല്ല നിറങ്ങളോടുകൂടിയ ചിറകുകളുണ്ട്. പൂമ്പാറ്റയെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളൊരു പൂമ്പാറ്റയുടെ ചിത്രം ഇതിനകത്ത് വേണമെങ്കിൽ പൂർത്തിയാക്കി നിറം കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ ഒരു ചിത്രം വരച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് നിറം കൊടുക്കാം. അതാണ് പൂമ്പാറ്റയുടെ ചിത്രം പൂർത്തിയാക്കി നിറം കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.